മുമ്പ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ വിമർശിച്ച മന്ത്രി റിയാസ് രംഗത്തെത്തിയപ്പോഴും മുഖ്യമന്ത്രി ഇടപെട്ട് തിരുത്തിയിരുന്നു. തലസ്ഥാന നഗരത്തിൽ നടക്കുന്ന റോഡ് പണി സംബന്ധിച്ച വിവാദത്തിൽ വിമർശിച്ചത് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ അല്ല എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. കരാറുകാരനെ പുറത്താക്കിയത് ശരിയായിരുന്നുവെന്ന് കാലം തെളിയിക്കുമെന്നും മുഹമ്മദ് റിയാസ് പ്രതികരിച്ചിരുന്നു. കരാറുകാരൻ ഉഴപ്പിയപ്പോൾ സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിച്ചു. അല്ലായിരുന്നുവെങ്കിൽ മറിച്ചായേനെ എന്ന സ്ഥിതിയും മന്ത്രി കൂട്ടിച്ചേർത്തു. തലസ്ഥാന നഗരത്തിലെ റോഡുകൾ ഗതാഗത യോഗ്യമല്ലാതെയായിട്ട് 3 വർഷമായി. 3 മാസം കൊണ്ട് പണി തീരുമെന്ന് പ്രഖ്യാപിച്ച കൂട്ടത്തോടെ റോഡ് പൊളിച്ചതോടുകൂടി ജനം നട്ടം തിരിയുകയാണ്. ഇതിനെതിരെ വൻ വിമർശനങ്ങൾ ഉയരുന്നതിനിടയിലാണ് സ്മാർട്ട് സിറ്റി അമൃത് പദ്ധതികളുടെ നടത്തിപ്പ് ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി കോർപ്പറേഷൻ വികസന സമിതി യോഗത്തിൽ കടകംപള്ളി പ്രസംഗിച്ചത്. എന്നാൽ ആകാശത്ത് റോഡ് നിർമ്മിക്കാനാകുമോ എന്ന് തിരിച്ചോദിച്ച മന്ത്രി മുഹമ്മദ് റിയാസ കരാറുകാരനെ പുറത്താക്കിയതിൽ ചിലർക്ക് പൊള്ളി എന്നും കൂടി പറഞ്ഞതോടുകൂടി വിവാദം കൂടുതൽ കുഴഞ്ഞുമറിഞ്ഞു. സംസ്ഥാന സമിതിയിലെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ കടകംപള്ളി കരാറുകാരുമായിട്ടുള്ള കള്ളക്കളികൾ കൂടി ആരോപിച്ച് പ്രതിസ്ഥാനത്ത് നിർത്തിയ നടപടി ശരിയായില്ല എന്നാണ് മുഹമ്മദ് റിയാസിനെതിരായ വിമർശനം. വിവിധ ജില്ലാ കമ്മിറ്റികൾ റിയാസിനെതിരെ രംഗത്തെത്തിയുകയും ചെയ്തു. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി റിയാസിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയെന്ന് മാത്രമല്ല കമ്മിറ്റിയിലെ സംഭാഷണങ്ങൾ ചോർത്തി മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്തു. മാധ്യമങ്ങൾ അതീവ പ്രാധാന്യത്തോടുകൂടി ഇത് പ്രസിദ്ധീകരിച്ചപ്പോൾ CM അപകടം മനസ്സിലാക്കി. താൻ CPM എന്ന വലിയ ബഹുജന പാർട്ടിയുടെ ഒരു വിനീതനായ പ്രതിനിധി ആണ് എന്ന കാര്യം നിർഭാഗ്യവശാൽ റിയാസ് മറന്നുപോയി. MVRനെയും ഗൗരിയമ്മയെയും നിഷ്കരുണം പുറത്താക്കിയ പാർട്ടിയാണിത്. അച്യുതാനന്ദനെ ഒതുക്കി ഒരു മൂലക്കിരുത്തി നിശബ്ദനാക്കിയ പാർട്ടിയാണിത്. നാളെ പിണറായി പുറത്തുപോയാൽ പോലും ഇവർക്ക് സംഭവിച്ചതിൽ കൂടുതലൊന്നും പിണറായിക്ക് സംഭവിക്കാനുമില്ല. അക്കാര്യം പിണറായിക്ക് നന്നായി തന്നെ അറിയാം. തോമസ് ഐസക് മുതൽ കടകംപള്ളി വരെ ഒരു കൂട്ടം നേതാക്കൾക്ക് ഇച്ഛാഭംഗമുണ്ട്. അവരെ പിണറായിയും കോടിയേരിയും ചേർന്ന് ഒതുക്കിയത് അവരതിൽ ദുഃഖാകുലരുമാണ്. പിണറായിയുടെ അടിപതറാൻ അവർ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് റിയാസിന്റെ വക ചവിട്ടു നാടകം. റിയാസിനെ ഒതുക്കിയാൽ ചോദിക്കാനും പറയുവാനും പോലും ആരും കാണില്ല. അക്കാര്യം റിയാസ് മറന്നു. ഇതാണ് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചത്. കടകംപള്ളിയെ പോലെ വി ശിവൻകുട്ടിയെ മലർത്തിയടിക്കാൻ കഴിയുന്ന നേതാക്കൾക്ക് സത്യത്തിൽ റിയാസ് ഒരു ചുള്ളിക്കമ്പ് മാത്രം. ഭാര്യ വീണയുണ്ടാക്കിയ പുകിലുകൾ റിയാസിന് വിനയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് കടകംപള്ളിയുടെ കൊട്ടേഷനും അപകടകരമായി മാറിയത്. ഇതിലെ അപകടം ആദ്യം തിരിച്ചറിഞ്ഞത് മുഖ്യമന്ത്രി തന്നെ. അനാവശ്യമായി വിവാദം ഉണ്ടാക്കരുത് എന്നാണ് റിയാസിന് നൽകിയ ഉപദേശം. വിവാദങ്ങൾ കണ്ട് കൈയടിക്കുന്നവർ പിന്നീട് തിരിഞ്ഞു നോക്കില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തനിക്കെതിരെ വിവാദങ്ങൾ പെറ്റുപെരുകിയിട്ട് മുഖ്യമന്ത്രി മിണ്ടാത്തത് ബുദ്ധിപരമായ നീക്കവും. റിയാസിന്റെ നിയമനത്തെ ഇന്നും പ്രതിപക്ഷവും ഭരണപക്ഷത്തിലെ ചിലരും വിശേഷിപ്പിക്കുന്നത് മാനേജ്മെന്റ് സീറ്റ് എന്നാണ്. റിയാസ് മികച്ച രീതിയിൽ പൊതുമരാമത്ത് വകുപ്പ് ഭരിച്ചിട്ടും യാതൊരു പ്രയോജനവും അദ്ദേഹത്തിന് ലഭിക്കുന്നുമില്ല. അമ്മാവനും ഭാര്യയും ചേർന്നുണ്ടാക്കുന്ന വിവാദങ്ങൾ റിയാസിന്റെ പ്രവർത്തനങ്ങൾ അസ്തമിക്കുകയുമാണ്. ഭരണവിരുദ്ധ വികാരം മാധ്യമങ്ങൾ റിയാസിനോടും പ്രയോഗിക്കുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി റിയാസ് റെസ്റ്റ് ഹൌസ് റോഡ് നിരീക്ഷണം നടത്താറുമില്ല. ഫേസ്ബുക്ക് ലൈവും കുറവാണ്. പൊതുമരാമത്ത് വകുപ്പിൽ വേണ്ടത്ര സ്വാധീനം മന്ത്രിക്കില്ല എന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു. പഴയതിനേക്കാൾ ഭംഗിയായി പൊതുമരാമത്ത് വകുപ്പിൽ അഴിമതിയുടെ കളം ഒരുങ്ങുന്നു.